ഹലോ യൂട്യൂബ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മലയാളികൾക്ക് ഒന്നും ഒരു ലേസി ഡേ ആണ്. പക്ഷേ ഞാൻ ലേസി പിടിച്ചിരിക്കുക, രാവിലെ എന്നെ സൈക്കിളെടുത്ത് ഒരു സ്ഥലം വരെ പോകണം. വേറെ എങ്ങോട്ടല്ല, കൽപ്പാടത്തിലോട്ടാണ് പോകുന്നത്. കൽപ്പാടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 വീടുകളുടെ ഒരു കുഞ്ഞ് റെസിഡൻഷ്യൽ അസോസിയേഷനാണ്. അവിടെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മീൻ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഞാൻ പോയി ഒരു 2 kg മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അങ്ങനെ പാപ്പനംകോടിലെ കൽപ്പാടത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടായ ഗിരീഷേട്ടൻ പുള്ളിയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ വീട്ടിൽ, പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 3 cm സ്ഥലത്താണ് ഈ ഒരു 2 ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടാങ്ക് നമ്മൾ കണ്ടില്ല. ഇതിൽ ഇപ്പം മത്സ്യകുഞ്ഞുങ്ങൾ ഇട്ടിട്ടേ ഉള്ളൂ, 2 months ആയിട്ടുള്ളൂ. അപ്പോൾ വിളവെടുക്കാറായിട്ടില്ല. മറ്റേ ടാങ്കിൽ ഓൾമോസ്റ്റ് 6 months ആയിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡിയാണ് സംഗതി. മീനൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല വെച്ചാണ് പിടിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇത് മാത്രമല്ല ഫ്രണ്ട്സ്, ഇതിപ്പോൾ നല്ലൊരു ടൈം പാസ് കൂടിയാണ് ഈ ഒരു മത്സ്യകൃഷി നമ്മുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഈ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ലൈഫ്, ബിസി ലൈഫല്ലേ, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു നല്ലൊരു ടൈം പാസ് കൂടെയാണ്. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും റിലാക്സേഷനും നല്ലൊരു എന്താണ് ഒരു എൻജോയ്മെൻറ്റാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്, വല വെച്ച്. ഇനി അടുത്ത് വരുന്ന ഓർഡർ അനുസരിച്ച് ഈ മീനൊക്കെ കൊടുക്കും. അങ്ങനെ മെയിനായിട്ട് കൽപ്പാടത്തിനകത്തുള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് അത്രയും. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഓർഡേഴ്സിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഗിരീഷേട്ടൻ, എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പുള്ളിയെടുത്ത് തന്നെ ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന്, എന്താണ് ഇതിലുണ്ടായ ചലഞ്ചസ് എന്നും, ഏത് ടെക്നോളജി ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പുള്ളിയെടുത്ത് അറിയാം. ആക്ച്വലി ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു വളരെ ലളിതമായ ഒരു രീതിയാണ്. അതെ, ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു 3 cm സ്ഥലം ഒഴിഞ്ഞു കിടന്നു. അപ്പം ലോക്ക്ഡൗൺ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അഡീഷണൽ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഈ 3 cm സ്ഥലത്ത് മത്സ്യകൃഷി ചെയ്യാമെന്നൊരു ആലോചന വന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഓക്കെ, ബയോഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയെക്കുറിച്ച് കൂടുതൽ അറിയാനിടയാണ്. ബയോഫ്ലോക്ക് അല്ലേ? ബയോഫ്ലോക്ക് അതാണ് ഇതിന്, ഇത് യൂസ് ചെയ്യുന്ന ആ ടെക്നോളജി ബയോഫ്ലോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ ലളിതമാണ്, ആർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ 2 ടാങ്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അതെയാ.
ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഒരു 3 meter ഡയമീറ്റർ ഉള്ള ടാങ്കാണ്. അപ്പം 3 meter ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12,000 വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ടാങ്കുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിന് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ എയർ പമ്പാണ്. എയർ പമ്പ് ഹൈ ഡെൻസിറ്റിയിലാണ് മീനെ വളർത്തുന്നത്. അതായത് ഒരു ടാങ്കിൽ ഏകദേശം 1,000 മുതൽ 1,200 മീനെ വരെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ വളർത്തുമ്പോൾ ഇതിന് ഓക്സിജൻ സപ്ലൈ കട്ടാവാണ്ട് നമ്മൾ എപ്പോഴും നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പമ്പ് വെച്ചിട്ടുണ്ട്. അതിന് നമ്മളൊരു 3 pumps സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ 2 tanks കൂടെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് 24 hours റൺ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അത് കട്ടായി കഴിഞ്ഞാൽ ഈ മീനിനെ എന്താ പറയുക, മരിച്ചു പോകാനും ചത്തു പോകാനും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ആണ് ഇതിലൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം, നമുക്ക് ഒരു ചലഞ്ചായിട്ട് ഫേസ്. അപ്പോൾ നമ്മളെപ്പോഴും 24 hours സപ്ലൈ ഉള്ള രീതിയിൽ ഇരിക്കണം. അതിന് വേണമെങ്കിൽ ഇപ്പോൾ കറണ്ട് പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു UPS ഒക്കെ അതിന് വേണ്ടി വെക്കണം, ഫുൾ ടൈം പവർ സപ്ലൈ. അതെ, അത് ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം. പിന്നെ സമയാസമയത്തും തീറ്റ കൊടുക്കും. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ 3 times രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ആഹാരം കൊടുക്കും. അപ്പോൾ അത് മോട്ടർ ഓഫ് ചെയ്തിട്ട് ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇപ്പം ആദ്യം ഞങ്ങൾ ഇട്ടിരിക്കുന്ന തിലോപ്പിയ എന്ന് പറയുന്ന ഒരു മീൻ, തിലോപ്പിയ കുഞ്ഞുങ്ങൾ. അതെ അതെ, അത് നല്ല റെസിസ്റ്റൻസ് ഉള്ളൊരു മീനാണ്. അപ്പം ഞങ്ങൾ ഇത് ഈ ബയോഫ്ലോക്കിനെ കുറിച്ച് കൂടുതൽ ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യമേ നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു വെറൈറ്റി എടുക്കുക എന്നുള്ള രീതിയിലാണ് തിലോപ്പിയ എന്ന് പറയുന്നത്. അതാണ് കൂടുതലായിട്ടും ഈ ബയോഫ്ലോക്കിൽ കൃഷി ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ തിലോപ്പിയ തന്നെ വളർത്തുകയാണ്. അപ്പം അതിന് ഈ പറയുന്നത് പോലെ തീറ്റ 3 times കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അത് തീറ്റ, അത് ഈ നമ്മുടെ എന്താ പറയുന്നത്, ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന ടൈപ്പ് തീറ്റയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മുകളിൽ വന്നിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, തീരെ കുട്ടിയാ കുഞ്ഞായിരിക്കുമ്പം അതിന് ചെറിയ ഗ്രാനുൾസ് ആയിരിക്കും, കാരണം അത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗ്രാനുൾസ്. പിന്നെ അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്കതിൻ്റെ ആ ഗ്രാനുൾസിൻ്റെ സൈസ് കൂട്ടാം. ഇപ്പോൾ 0.2 അങ്ങനെ 1.8-2 വരെയൊക്കെ പോകും. അത് ഈ വളർച്ചയ്ക്കനുസരിച്ചുള്ള തീറ്റ. പിന്നെ ഇത് എത്ര നാൾ ഇതിനെ വളർത്തണം, അല്ലെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഒരു സൈക്കിള്, നമ്മൾ വളർച്ച എന്ന് പറയുന്നത് 6 months അഞ്ചു മുതൽ ആറ് മാസം മുതൽ നമുക്ക് വേണമെങ്കിൽ വിളവെടുക്കാം. 6 months ആകുമ്പോഴാണ് ഇത് പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പൊ നമ്മള് 6 months ആകുമ്പോഴാണ് ഇത് ആക്ച്വലി രണ്ടാമത്തെ ടൈപ്പ് ആണ്. ഈ ടാങ്കിൽ ഒരിക്കലും നമ്മൾ വിളവെടുത്തതാണ്, എടുത്തിട്ടുണ്ട്. ഇത് 6 months എടുത്തു. അപ്പൊ ശരാശരി പറയുന്നത് ഒരു ടാങ്കിൽ നിന്ന് ഒരു 100 to 200 വരെ വിളവ് കിട്ടാം, അല്ലെങ്കിൽ 150 kilo വരെ കിട്ടാന്നാണ്. ഞങ്ങൾക്ക് ആദ്യത്തെ തവണ 75-80 kilo അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് കുറേ കാര്യങ്ങൾ, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഇടയ്ക്ക് എന്താ പറയുന്നത്, കുറേ മീൻ ഇതായി പോയി, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 80 kilo കിട്ടി. ഇനിയിപ്പോൾ 2 tanks, ഇതിപ്പോൾ 2nd ഇട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 1 month ആയതേ ഉള്ളൂ. ഇനി ഒരു 5 months വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്.